ഹലോ, അപ്പൊ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇന്ന് പത്രമാറ്റിന്റെ എപ്പിസോഡൊന്നും വന്നിട്ടില്ല, പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നയനയുടെ ആ ഒരു പ്രതിമകൾ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ആദർശ്. അങ്ങനെ പോലീസിന്റെ ആദർശിന് കുറച്ച് പിടിപാടുള്ള ആൾക്കാരെ കൂട്ടി പോലീസിന്റെ എല്ലാം കാര്യത്തിൽ കൂട്ടിയതിന് ശേഷം ആദർശിന് ആകെ അറിയാവുന്ന ഒരു കാര്യം, ഒരു പിക്കപ്പ് വാനിലാണ് ആ ഒരു പ്രതിമകൾ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള കാര്യം മാത്രമേ ആദർശിന് അറിയാത്തുള്ളൂ. അപ്പൊ ആ ഒരു പിക്കപ്പ് വാൻ വെച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഒരു ദിവസം മാത്രമേ ഇനി അവരുടെ മുന്നിലുള്ളൂ. ഈ ഒരു ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രതിമകളെല്ലാം കണ്ടുപിടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരുടെ മുന്നിൽ പഴി കേൾക്കുന്നത് പ്രതിമ ഉണ്ടാക്കാനായിട്ട് നിന്ന നയനയും നയനയുടെ വീട്ടുകാരും പ്രതിമ ഉണ്ടാക്കാനായി കൊടുത്ത ആ ഒരു കോൺട്രാക്ടറും ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഗോവിന്ദനെ ഒട്ടും വയ്യാത്ത സ്ഥിതിക്ക് എന്തായാലും ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങളെല്ലാവരും കൂടി ഗോവിന്ദനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ, എന്തായാലും എനിക്ക് ഈ പ്രതിമ കൊണ്ടുപോവാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഈ പ്രതിമ നാളെ കാണിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ആദർശിന് കുറച്ച് പിടിപാടുള്ള കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ ആദർശ് കുറച്ച് പിടിപാടുള്ളതല്ലേ. അപ്പൊ ആദർശിന്റെ ഭാഗത്ത് കൂടി ആദർശം ഒന്ന് അന്വേഷിക്കട്ടെ, എന്തായാലും ശരിയായി കിട്ടും, അതുവരെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഗോവിന്ദനും കനകയും നയനയൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവർ പറയുന്നത് ഞാൻ എന്തായാലും ഈ ഞങ്ങളെ ഏറ്റെടുത്ത കാര്യം ഞങ്ങൾ തിരിച്ചു തന്നിരിക്കും, അല്ലെങ്കിൽ എന്തായാലും വേറൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ആ പ്രതിമകളെല്ലാം തിരിച്ചു കിട്ടും എന്നൊരു ആത്മവിശ്വാസം തന്നെ നമ്മുടെ നയനയ്ക്കും ഗോവിന്ദനും കനകയ്ക്കൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഭാഗത്തുകൂടി നന്ദുവും നന്ദുവിന്റെ കൂട്ടുകാരെല്ലാവരും ഈ ഒരു പ്രതിമ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഇതുവരെയും ആരാണ് പ്രതിമ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള കാര്യം ആരും കണ്ടുപിടിച്ചിട്ടില്ല. അബി ഈ ഒരു തെറ്റ് അബിയാണ് ഈ ഒരു കൃത്യത്തിന് പിന്നിൽ എന്നുള്ള കാര്യം ആരും കണ്ടുപിടിച്ചിട്ടില്ല. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആദർശ് എന്തായാലും ഈ ഒരു പ്രതിമ കണ്ടുപിടിക്കുമോ? ആദർശ് ആ ഒരു പ്രതിമ കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. പക്ഷെ ആദർശ് ഈ ഒരു പ്രതിമ കണ്ടുപിടിക്കുമോ? അങ്ങനെ കണ്ടുപിടിച്ച് നയനെയും വീട്ടുകാരെ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ആദർശിന് സാധിക്കുമോ? മറ്റൊരു ഭാഗത്തെന്ന് പറയുമ്പോൾ നന്ദും ഈ ഒരു പ്രതിമ തേടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. പക്ഷെ നന്ദുവിന് ഈ ഒരു പ്രതിമ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? അതോ ഇതിൽ ആരാണ് കുറ്റവാളി? നാബിയും ജലജയാണ് ഈ ഒരു പ്രതിമ തട്ടിക്കൊണ്ട് പോയ അതിന്റെ പിന്നില് എന്നുള്ള സത്യം ആദർശ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവിടെ മൂർത്തി ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജലജയും അബിയും പുറത്താകാനുള്ള സാധ്യതകളാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരി തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെ ദേവയാനിയുടെ ആ മുഖം മൂടിയൊന്നും പുറത്തായിട്ടില്ല. അങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശന്റെ ഒരു കടുത്ത തീരുമാനം തന്നെയായിരിക്കും, ദേവയാനിയും പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു പ്രതിമ കണ്ടുപിടിച്ച് നയനെ രക്ഷിക്കാനായിട്ട് ആദർശിന് സാധിക്കുമോ? അതോ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ? ഇനി കഥാഗതി തന്നെ തിരിച്ചു മറിയാനുള്ള കഥാഗതി തന്നെ മാറി മറിയാനുള്ള സാധ്യതകളുണ്ടോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് നാളെ കാണാൻ വന്നിരിക്കും. ബൈ ബൈ.